വളവ് പച്ചയിൽ അനുവദിച്ച പോലീസ് സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കാത്ത ചടയമംഗലം എംഎൽഎ മുല്ലക്കര രത്നാകരൻ രാജിവെക്കണം എന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ചിതറ മണ്ഡലം കമ്മിറ്റി സായാഹ്ന ധർണയും രാഷ്ട്രീയ വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു. മുൻ എംഎൽഎ പ്രയാർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മുൻ യുഡിഎഫ് സർക്കാരിന്റെ കാലത്താണ് വളവ് പച്ചയിൽ പോലീസ് സ്റ്റേഷൻ അനുവദിച്ചത്. എന്നാൽ പിന്നീട് വന്ന എൽഡിഎഫ് സർക്കാരിൽ മുല്ലക്കര രത്നാകരൻ കൃഷിവകുപ്പ് മന്ത്രിയും ഇപ്പോൾ ചടയമംഗലത്തെ എംഎൽഎയും ആയിട്ട് പോലും പോലീസ് സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുന്നില്ലെന്ന് പ്രയാർ ആരോപിച്ചു. പോലീസ് സ്റ്റേഷൻ അനുവദിച്ചതിന്റെ എല്ലാ രേഖകളുടെയും പകർപ്പുകൾ തന്റെ കൈവശം ഉണ്ടെന്നും പ്രയാർ പറഞ്ഞു. നമ്മുടെ ഈ പ്രദേശത്ത് പോലീസ് സ്റ്റേഷൻ അനുവദിക്കുന്നതിന് ആവശ്യമായ നടപടിക്രമങ്ങൾ ഉണ്ടാകണം എന്ന് ഗവൺമെന്റ് ആവശ്യപ്പെട്ടു. നടപടിക്രമങ്ങൾ ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടത്തെ സ്ഥലം പരിശോധിക്കുന്നതിന് വേണ്ടി ഡിജിപിയെയും അന്ന് എ ഡി ജി പി എന്ന് പറയുന്നത് എന്റെ സുഹൃത്തായ രാജീവായിരുന്നു. രാജീവും കൊല്ലത്തെ എസ് പിയും കൂടി ഇവിടെ വന്നു. വന്നിട്ട് അതിന്റെ രേഖയാണ് ചിതറ ഗ്രാമപഞ്ചായത്തിന്റേതായി നമ്മുടെ ഈ വളവ് വച്ച ചന്തയിൽ നിന്ന് 20 സെന്റ് സ്ഥലം കൊടുക്കാമെന്നും പോലീസ് സ്റ്റേഷൻ തുടങ്ങിയാൽ അതിനാവശ്യമായ താൽക്കാലിക കെട്ടിടം പഞ്ചായത്ത് കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് പഞ്ചായത്തിന്റെ റെസൊല്യൂഷൻ തന്നു. അത് കഴിഞ്ഞു പഞ്ചായത്തിന്റെ ഭരണം മാറി. അന്ന് ശ്രീമതി ആനന്ദകുസുമമായിരുന്നു നമ്മുടെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ്. ശ്രീമതി ആനന്ദകുസുമം പറഞ്ഞു ഈ വളവ് വച്ച ചന്തയിൽ ചന്ത പ്രവർത്തിക്കാനുള്ള സ്ഥലം പോലുമില്ല, അതുകൊണ്ട് പോലീസ് സ്റ്റേഷന് സ്ഥലം തരില്ല എന്ന് പറഞ്ഞു. കടക്കൽ പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തന മേഖല വലുതാണ്. അതിനാൽ കടക്കൽ സ്റ്റേഷൻ പരിധി വിഭജിച്ച് വളവ് പച്ചയിൽ അനുവദിച്ച പോലീസ് സ്റ്റേഷൻ ഉടൻ പ്രവർത്തനം ആരംഭിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് ചിതറ മണ്ഡലം പ്രസിഡന്റ് അരുൺകുമാർ അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് ചടയമംഗലം മണ്ഡലം ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഹസൻ സ്വാഗതം പറഞ്ഞു. ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് മുരളീധരൻ നായർ, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രദീപ് മാത്യു, സെയ്ഫ് കലയപുരം എ ലത്തീഫ്, ഷെറീഫ് ചിതറ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കടക്കൽ.